ഒരു കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം തന്നെ ആയിട്ടുണ്ട് ചെറുപ്പക്കാരിയാണ് ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഭർത്താവ് ബിസിയാണ് ബിസിനസ്സാകുമ്പോൾ സാധനം തിരക്കണ്ടാവും പക്ഷേ എത്ര തിരക്കാണെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ പോകും കറങ്ങാനൊക്കെ പോകും ഇവരെ മൈൻഡ് ഇല്ല പരിഗണിക്കില്ല കുറേ പറഞ്ഞ് പറഞ്ഞു ഇപ്പോൾ ആവശ്യങ്ങൾ കുറേ പറഞ്ഞ് അവസാനം ചെയ്ത് കൊടുക്കും പക്ഷേ ആവശ്യ സമയത്ത് ചെയ്ത് കൊടുക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഒരു പ്രധാന കാര്യം പൊതുവായ സംഗതിയാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം തനിക്കുണ്ട് എന്ന് വിചാരിക്കാം എപ്പോഴും ആ പ്രശ്നത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധങ്ങളും ഒക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ഇതിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് ബിസിനസ്സിന് തിരക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഈ കാര്യത്തെ നമ്മൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞു കൊണ്ടിരിക്കും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ലൈഫിൽ ഒരു നല്ല സന്തോഷവും ഒരു സ്നേഹവും ഉണ്ടായിത്തീരാനുള്ള ഒരു ആശയവിനിമയം പിന്നെ നടക്കുക പിന്നെ ഈ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും വിചാരണകളും തർക്കങ്ങളും ചോദ്യങ്ങളൊക്കെ നൽകുക അപ്പോൾ ഇങ്ങനത്തെ സഹോദരിമാർക്ക് ഈ ഭർത്താക്കന്മാർന്ന് സമയം കിട്ടാത്ത സഹോദരിമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് ഇങ്ങനെ വെറുതെ ഇതിൻ്റെ ഒരു വിഷമം പ്രകടിപ്പിച്ച് എങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇരുന്നു നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നമ്മുടെ കാര്യത്തി ഒഴിവില്ല ഇതിനെക്കാളും ഏറ്റവും നല്ലത് അറിയോ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാലും പ്ലാൻ ചെയ്യാം ഏഹ് ഇപ്പോൾ പറയാം അടുത്ത ഞായറാഴ്ച നിങ്ങളെന്തായാലും ഏ നമ്മളെ ഒരു അമ്മായി സുഖം ഇല്ലാതെ കിടക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോകണം ഓ നിങ്ങൾ ഒന്ന് പ്രത്യേകം ഒരു രാവിലെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഒമ്പത് ഒമ്പതരാവുമ്പോൾ നമുക്ക് വരാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു നമ്മൾ അവരോട് എന്ത് ചെയ്തു ഒരു നാല് മണിക്കൂർ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടു ഒരു പ്രശ്നമില്ല അപ്പോഴൊന്നും പറയണ്ട ഞങ്ങൾക്ക് ഇന്ന വര ഇവിടെ വരാൻ ഒഴിവില്ല നിങ്ങൾ ഇതിനെങ്ങനെയുള്ള വരണം അതൊന്നും പറയണ്ട വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക തീർച്ചയായും നടക്കും അപ്പോൾ എന്ത് ചെയ്തു അത് കിട്ടിയല്ലോ ഏ മോൾക്ക് ഒന്ന് യൂണിഫോം എടുക്കാണ്ട് ഏ അപ്പം ഇപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെള്ളിയാഴ്ച വൈകുന്നേരം കാരണം ഈ തിരക്കുള്ള ആളോട് എപ്പോഴും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് പറയണം തിരക്കുള്ള ആളുകളോട് നമുക്ക് മുൻകൂടി ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യുക കടയിൽ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മണിക്കങ്ങൾ വരും നമുക്കതൊന്ന് എടുത്ത് പോരാ നിങ്ങളോണ്ടെങ്കിൽ നമുക്കത് സൗകര്യമേ നിങ്ങൾക്ക് ഒരു ഷർട്ടും ഇതൊക്കെ വേണ്ടേ ഈ കൊല്ലം പുതിയത് മാറില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അല കിട്ടും ഇങ്ങനെ ഫിക്സഡ് ആയ ചില സമയങ്ങളും സന്ദർഭങ്ങളും പറയാം അത് മതി വീട്ടിലാരെങ്കിലും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ പറയാം നാളെ എന്നൊരാൾ വരുന്നുണ്ട് പറയേണ്ട അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വേണമല്ലോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്കും പ്ലാനുകളും ഒക്കെ ഇവരുടെ കൺട്രോളിലാവും അതെ മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടിയുള്ള സമയം മാത്രം പ്ലാൻ ചെയ്യാൻ നിൽക്കാതെ അയാളുടെ സമയം കൂടി പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സഹായിച്ചു കൊടുക്കുക സാധാരണ പി എന്നൊക്കെ പറയലോ സാധാരണ വൈഫിന് കുറെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഭർത്താവ് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ കടയിൽ കുറച്ച് നേരത്തെ പോയിക്കോളി നല്ലതാണ് ഏ ക എല്ലാവരും വരികൾ ഈ പത്ത് മണിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് തുറക്കുമ്പോളക്കിന് ചെന്നൊക്കെ ഒന്ന് ചിട്ടയാക്കിയാൽ എന്ത് ചെയ്യാം മറ്റും ആ കസ്റ്റമേഴ്സിനൊക്കെ സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ സമയത്ത് പറഞ്ഞേക്കാം അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഇവളും ഞാൻ കച്ചവടം ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല കടയിൽ പോകണിഷ്ടമല്ല എന്ന് പറയും നോക്കുമുള്ള കാര്യത്തിൽ ഇന്നെങ്ങനെ കിട്ടണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കും ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യുക ഉണ്ടാക്കി കൊടുക്കുക എല്ലാ കാര്യത്തിനും ഏതായാലും നിങ്ങൾ ഇങ്ങനെ തിരക്കിലൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് 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 ചെയ്തോളിയും ഒന്ന് ഇന്നത്തെ ലീവ് എടുത്തു ഒന്ന് വിശ്രമിച്ചോളും അല്ലെങ്കിൽ നമുക്കൊരു ഒമ്പറൊക്കെ പോകണം അടുത്ത വർഷത്തിൽ എന്തു ചെയ്യും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ആ പിന്നെ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ പത്ത് ദിവസം ഒന്ന് ഒഴിവാക്കണം ഇങ്ങനെ ഒന്ന് ഭാര്യമാർ ഈ പ്ലാൻ ചെയ്താൽ തീർച്ചയായും പിന്നെ അവരുടെ കൺട്രോളിലാകും ഇവരുടെ ഇരുപത്തി നാല് മണിക്കൂർ നേരെ മറിച്ച് നിങ്ങൾ സമയം തരുന്നില്ല നിങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമല്ല